അപ്പോഴും ഇത് തന്നെ വിപ്രൈസാ ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഞാൻ വീണ്ടും ഒരു പുതിയ കല്യാണ വിശേഷമായിട്ട് വന്നേക്കണ്ട്. ഇത് നമ്മുടെ കല്യാണം സംബന്ധമായിട്ടുള്ള വ്ളോഗാണ്. നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല, മെയ് 21-ാം തീയതിയാണ് നമ്മുടെ എൻഗേജ്മെന്റ് ഇൻഷാല്ല. പക്ഷെ നമ്മള് കല്യാണക്കത്ത് അടിക്കാൻ പോവാണ്. സാധാരണ എല്ലാവരും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് കല്യാണക്കത്ത് അടിക്കുക. എനിക്കത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല്, ഉപ്പാക്ക് ഉപ്പ ജോലി ചെയ്യുന്ന അർബാബിന് ഇത് കൊടുക്കണം, ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കണം. എന്നാലും മുന്നേ നമ്മള് പറയണല്ലോ ഇൻവൈറ്റ് ചെയ്യണം, എന്നാലേ ലീവ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെന്ന് പറയുന്നത് നമുക്ക് കുറച്ചങ്ങനെ ഇൻവിറ്റേഷൻ ഇപ്പഴേ കൊടുത്തിടുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ നമ്മള് ഇപ്പഴേ അടിക്കാന്ന് വെച്ച് അത്രേ. മെയ് 21 എന്ന് പറയുമ്പോൾ പിന്നെ കല്യാണത്തിന് അത്ര സമയമില്ല. അതൊരു ഞാൻ ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല, മാരേജിന്റെ ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഉടനെ തന്നെ കല്യാണം ഉണ്ടായിരിക്കും. ഡേറ്റ് ഇപ്പൊ പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അതാണല്ലോ അതിന്റെ ഒരു ശരി, നാട്ടിൽ നടപ്പാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കല്യാണം. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നമുക്കിപ്പോ പോയിട്ട് കല്യാണക്കത്ത് സെലക്ട് ചെയ്യണം, ഡിസൈൻ സെലക്ട് ചെയ്യണം. മനസ്സിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴേ കുറച്ച് കുറച്ച് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറക്കുമ്പോൾ ഇങ്ങനെ വന്ന് ഞാൻ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും ചിലതൊക്കെ. അത് ഈ ഇപ്പോഴെന്നൊന്നുമല്ല, കുറേ മുമ്പോട്ടിട്ടേ ഞാൻ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഇങ്ങനെ കല്യാണം ഫേസ് ചെയ്തിട്ട് ഇങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ സേവ് ചെയ്തൊക്കെ വെക്കും. നമുക്ക് ബാക്കി റെഫറൻസിന് വേണ്ടി ഞാൻ കുറച്ചിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി കാർഡൊന്നും അടിക്കുന്നില്ല, മാക്സിമം ഒരു 50 കാർഡൊക്കെ അടിക്കുന്നുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും നമ്മള് ഡിജിറ്റൽ കാർഡാണല്ലോ അയക്കുക, വാട്സാപ്പും ഇൻസ്റ്റാഗ്രാം ഒക്കെ വഴി അങ്ങനെയല്ലോ നമ്മൾ ക്ഷണിക്കുന്നത്. അപ്പൊ കുറച്ചു പേർക്ക് എന്റെ കോളേജിൽ, അതേപോലെ എന്റെ കോളേജിൽ പഠിച്ച കോളേജിൽ പോയി ടീച്ചേഴ്സിന് കൊടുക്കണം, അവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കണം. അപ്പൊ അങ്ങനൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് ഇൻവിറ്റേഷൻ കാർഡ് അടിക്കാം. നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാം ഏതാണ് ഭംഗിയുള്ള ഡിസൈനൊക്കെ നോക്കിയിട്ട്. കല്യാണം അടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രല്ല, ഇന്നൊരു കംപ്ലീറ്റ് വ്ളോഗാണ്. ഇന്ന് നമ്മൾ അതുണ്ട്, പിന്നെ എനിക്കൊരു ഇനോഗ്രേഷൻ വരുന്നുണ്ട്. എന്നെ ഒരു ഇനോഗ്രേഷന് വിളിച്ചിട്ടുണ്ട് ഗസ്റ്റായിട്ട്. അപ്പോൾ അവിടേക്ക് ഒരു ഡ്രസ്സ് മേടിക്കാനുണ്ട്. പിന്നെ ഈ ഇൻവിറ്റേഷൻ കാർഡ് കുറച്ച് വില കുറവ്. എവിടെയാണ് സ്ഥലം? എവിടെയായിരിക്കും ചേട്ടാ നമുക്ക് ഉണ്ടാവുക? പുത്തമ്പള്ളിയുടെ ഭാഗത്തൊക്കെ അല്ലേ ഈ കാർഡിന്റെ? പുത്തമ്പള്ളിയുടെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഇന്ന് ഫുൾ എന്താ പറയാ, ഹണ്ടിങ് ആണ്. ഇനി അങ്ങോട്ട് ഇനി ഉള്ള എല്ലാ ദിവസവും എനിക്ക് കാറോട്ടാണ്, ഫുൾ എനിക്ക് പണിയോ പണിയാണ്. കുറെ കാര്യങ്ങളുണ്ട്, ആ ഷോപ്പിംഗ് ഉണ്ട്, ഈ ഷോപ്പിംഗ് ഉണ്ട്. ഞാൻ വെഡിങ് ഷോപ്പിംഗ് ഇപ്പോഴേ തുടങ്ങാൻ പോവാ, കാരണം അധികം സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോഴേ പതുക്കെ തുടങ്ങിയില്ലെങ്കിൽ ഒന്നും വൃത്തിക്കാവത്തില്ല. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പോഴേ ലേറ്റ് ആക്കാതെ പോവാ. എന്തൊരു ഒട്ടിക്കത്തെ ചൂടാന്ന് പറയാം. ചൂട് കാരണം എനിക്കാണെങ്കിൽ എവിടേക്കും പോവാൻ തോന്നുന്നില്ല, വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കാനാ തോന്നുന്നത് ചൂട്. അത്രക്കും കാരണം ഐപിഎലൊക്കെ വെറുതെ കണ്ടാൽ മതിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്ന് തന്നെ lotus365.in രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ റിവാർഡ് കിട്ടും. അതേപോലെ തന്നെ കളിയിൽ ആര് ജയിക്കും, അതേപോലെ ടോസിൽ ആര് വിൻ ചെയ്യും എന്നൊക്കെ പ്രെഡിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ റിവാർഡ്സ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 50 ക്വസ്റ്റ്യൻസ് ആണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രിക്കറ്റിന് പുറമെ 200 ഗെയിംസും ഉണ്ട്. 24/7 കസ്റ്റമർ സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ lotus365.in രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 365 rupees തരുന്നതാണ്. മോർ ദാൻ 10 million പീപ്പിൾ ആണ് ഈ ഒരു ആപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് കാജല് അഗർവാൾ, സുനിൽ ഷെട്ടി, നേഹ ശർമ്മ, അങ്ങനെ ഒത്തിരി പേരാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത്. അപ്പൊ ഒട്ടും ലേറ്റ് ആകണ്ട, നിങ്ങൾ ഇപ്പൊ തന്നെ lotus365.in ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഹലോ 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 ഇതെന്ത് ശബ്ദം വരാത്ത നമ്മളിങ്ങനെ സംസാരിക്കുന്നു. ഹലോ, ആ നല്ല ഭംഗിയുണ്ടാവും. ഷാളും
പാവാടൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാന് ട്രയൽ റൂമിൽ കയറിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് നോക്കിയൊക്കെ കേട്ടോ. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. എല്ലാത്തിലും പ്രൈസ് ഏകദേശം സെയിം തന്നെയാണ്, ഒരു 8,000 റേഞ്ചിലാണ് കാണുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ നമ്മള് ഈ ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും പിന്നെ കല്യാണമാണ് വരുന്നത്, അപ്പൊ എന്തായാലും വിരുന്ന് കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും. അതുകൊണ്ട് കുറച്ച് പൈസ ചെലവാക്കിയാലും കുഴപ്പമില്ല, വല്ലപ്പോഴല്ലേ ഇങ്ങനത്തൊക്കെ മേടിക്കുന്നുള്ളൂ. ഭംഗിയുണ്ട്. അതൊന്നുകൂടി എനിക്ക് ഫ്ലീറ്റിനുള്ളിലേക്കാക്കാം. ഒരു ഫ്ലീറ്റും കൂടി ചെയ്യാം. ആ ഒരു ഫ്ലീറ്റ്, അതെ, അല്ലെങ്കിൽ ആ ഫ്ലീറ്റ്. ആ ഭംഗിയുണ്ട്. ആ ഫുള്ള് ആ ഭംഗിയുണ്ട്. ആ നമ്മള് നേരത്തെ ഡ്രസ് തന്നെ കൺഫേം ചെയ്ത് വേറെ ഒന്നും എനിക്ക് ഇടാൻ വയ്യ. പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. മറ്റേന്നൊക്കെ പറയുന്നത് സാധാ പാർട്ടി വെയർ തന്നെ കുർത്തി പോലെ സെറ്റാണ്, ഫുള്ള് മറ്റേ പാകിസ്ഥാനി മോഡലും ഒക്കെ സെറ്റാണ്. അത് നമ്മളൊക്കെ എപ്പോഴും ഇടുന്നതാണ്, നമ്മള് ഫംഗ്ഷൻസിനൊക്കെ. വലിയ പുതുമൊന്നുമില്ല. ഇതെന്ന് പറയുമ്പോ എന്റെ ഇല്ല, ഒന്നാമത് എന്റെ ഈ ഒരു മോഡൽ ഇല്ല, രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കും ഇട്ടു പോവാ, മൂന്നാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് ഇതിപ്പോ ഈ ഒരു ഇനോഗ്രേഷൻ ഇട്ട് കഴിഞ്ഞാലും കല്യാണത്തിന് നമുക്ക് ഈ കല്യാണം കഴിഞ്ഞ ഈ വിരുന്നുകൾ എന്തായാലും ഉണ്ടായിരിക്കും എവിടെയെങ്കിലും. അപ്പൊ അവിടേക്ക് വിടാം. ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എടുത്തു, അങ്ങനെ ഡ്രസ്സ് എടുത്ത്, പിന്നെ വേറെ ഒന്നും ഞാൻ ഇട്ട് നോക്കിയില്ല. 8,500 റേഞ്ചിലാണ് വരുന്നത്. 8,500 റേഞ്ചിലാണ് ഈ ഡ്രസ്സ് വരുന്നത്. ഒന്നാമത് നിങ്ങൾക്കറിയാം W ആണ് ബ്രാൻഡ്. അപ്പൊ W ബ്രാൻഡ് കുറച്ച് ബ്രാൻഡഡ് ആയ കാരണം ഇതുണ്ടാവും. പക്ഷെ അതിന്റെ അനുസരിച്ച് ക്വാളിറ്റി ഉണ്ടാവും. അവരുടെ പ്രത്യേകിച്ച് ഞാൻ എന്റെ ഒരുപാട് W എന്ന് മേടിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇപ്പോഴും അതേപോലെ നിൽക്കുന്നുണ്ട്. യാതൊരു തുണിക്കൊന്നും ഡാമേജ് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെന്ന് പറയുന്നത് ഇവർക്ക് നല്ല അധികം ആരും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കില്ല. നമ്മളിപ്പോ മിന്ത്രയെന്നൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിട്ട് തന്നെ 10 പേര് ഇടൂലേ, കുറേ പേര്. ഇത് പറയുമ്പോൾ യുണീക്ക് ആയിരിക്കും. നമ്മൾ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം ആരും വേറെ ഇട്ടിട്ടൊന്നും നമ്മളിങ്ങനെ ഡിസൈനേഴ്സ് ഒന്നും ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഇവരെ മോഡൽസ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇനി വേണം ഇതൊക്കെ നമ്മൾ ബില്ല് ചെയ്യാൻ പോവാ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി കല്യാണക്കത്ത് അടിക്കാൻ പോവാൻ. അതാണ് മെയിൻ പരിപാടി. സാരി കിട്ടി. എന്നാലും 8,000 കയ്യിൽ നിന്ന് പോകുമ്പോൾ ഒരു സങ്കടം. ഇതില് വിഷ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള W തന്നെ വിഷ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് നമ്മൾ വാങ്ങി. അതുകൊണ്ടാണ് കുറച്ച് റേറ്റ് കൂടിയത്, കുറച്ച് പ്രൈസ് ചെയ്ത്. വേറെ W പല ബ്രാൻഡ്സ് ഉണ്ട്, അതിനൊക്കെ കുറച്ച് റേറ്റ് കുറവാണ്. ഇത് കുറച്ച് നല്ല എന്താ പറയാ, എന്നാലും കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞ സങ്കടം തോന്നി. നമ്മള് ലിബാങ്ങുമായിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡ് കടിക്കുന്ന എനിക്കറിയില്ല ഇത് ഏതാ സ്ഥല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പോയി നോക്കിയൊക്കെ വെഡിങ് കാർഡ് ഞാൻ കണ്ടെത്തിയ വെഡിങ് കാർഡിനെ ഇപ്പൊ ഞാനിവിടെ ചോദിച്ചു നോക്കിയിട്ട് ഓൺലൈനിൽ ഒരു ആൾക്കാർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാർഡിന്റെ മോഡൽ അവർക്ക് അയച്ചിട്ടപ്പോ അവര് പറഞ്ഞത് വേറെ കാർഡിന് 110 രൂപയും ഞാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞ ഒരു കാർഡ് കാടി അടിക്കുന്നുള്ളൂ. ആ 20 കാർഡ് എനിക്ക് നല്ല ഭംഗിക്ക് വേണമെന്നുണ്ട്. എനിക്ക് എടുത്തു വെക്കാനും വേണം. എനിക്ക് ആഗ്രഹമുണ്ട് ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം. 25 എണ്ണം വേണമെന്നറിയാം. 25 എണ്ണം കാർഡ് 25 എണ്ണം അടിക്കാം. ഒരു 10 കാർഡ് നല്ല ഭംഗിയുള്ളത് അടിക്കാം. ഇതും എനിക്കിഷ്ടമായി. ഇത് നല്ല രസമുണ്ട് അല്ലേ. ഇതും എനിക്കിഷ്ടായി. ഇങ്ങനെ പൂ വെച്ചിട്ട് നല്ല ഭംഗി. അത്യാവശ്യം 200 എങ്കിലും വേണല്ലേ. അതിന്റെ ആവശ്യമില്ല, 50 തന്നെ എനിക്ക് കൂടുതൽ. ഇത് രസമുണ്ടല്ലോ. ഇതും മിനിമം വേണോ?
അപ്പോഴും ഇത് തന്നെ അഭിപ്രായം. ചെറിയ ഡിഫറൻസ് ആണ്. നമ്മൾ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 60-70 അങ്ങനെയാണ്. ഈ കണ്ട പോലെ രണ്ട് ലീഫ് അടക്കിട്ട് വരുമ്പോ വരെ. പക്ഷെ ആദ്യത്തെ നമുക്ക് ഈ എണ്ണം പറയുമ്പോൾ വെള്ളമാവില്ല. നമ്മള് മറ്റേ ലിബാന്ന് പറഞ്ഞ സ്ഥലത്തല്ല കേട്ടോ ഫസ്റ്റ് പോയത്. വെഡിങ് കാസ്റ്റിൽ അങ്ങനെ എന്തോ പേരുള്ള ഒരു ഇത് കൊടുത്ത് പോയത്. അപ്പൊ 50 എണ്ണത്തിന് 6000 രൂപ പറയുന്നത്. പക്ഷെ അതിന് മാത്രം ഒരു ഇതെനിക്ക് തോന്നിയില്ല, ഒരു പുകഴ്ച എനിക്ക് തോന്നിയില്ല. ഞാൻ ഓൺലൈനില് ഇങ്ങനെ ഈ ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടാക്കുന്ന അത് ഭയങ്കര റിച്ച് സാധനമായിരുന്നു. അതിന് പെർ പീസ് 110 വരുന്നുള്ളൂ. അതിന്റെ അത്ര പോലും എനിക്ക് ഇല്ല. അത് അതിന്റെ അടുത്ത് പോലുള്ള സാധാരണ മിനിമം നോർമൽ കാർഡാണ്. അതിന് ഇത്രയും രൂപ കൊടുക്കാം. നമുക്ക് ഒരു 2-3 സ്ഥലത്തും കൂടി നോക്കിയിട്ട് ഉപയോഗിച്ചാൽ പോരെ. അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലത്തും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ആരെങ്കിലും പറ്റിയോ ഇല്ല, നമുക്ക് അറിയില്ല. ഇതൊക്കെ ശരിക്കും റേറ്റ് വരണേന്നൊന്നും നമുക്ക് അറിയില്ല. ഇതിന് മുമ്പ് ഇൻവിറ്റേഷൻ കാർഡ് 50 എണ്ണം മാക്സിമം മതി. ഇപ്പൊ എല്ലാവരും വാട്സാപ്പ് വഴിയുള്ള വീട്ടിൽ പോയി എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് അത്രയും ഈ കോളേജ് പിന്നെ ജോലി അങ്ങനെയുള്ള ഒരുക്കൊക്കെ ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്താൽ. നമ്മള് കുടുംബക്കാർക്കൊക്കെ നമ്മള് ശരിക്കും വാട്സാപ്പ് വഴി വിളിച്ച് പറഞ്ഞെങ്കിൽ വീട്ടിൽ പോയി ഇൻവിറ്റേഷൻ ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല ഞങ്ങളുടെ. കാരണം നമ്മൾ സ്വന്തം കുടുംബക്കാരല്ലേ, നമ്മൾ സ്വന്തം ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അതിനൊരു ഇൻവിറ്റേഷൻ കൊടുക്കാക്കണ്ടല്ലേ, നമുക്കില്ല. അപ്പോ നോക്കി നോക്കണം. പിന്നെ എല്ലാവരും പറയുന്നത് ഇപ്പൊ ഞാൻ എനിക്കിഷ്ടമായ കാർഡൊക്കെ 100 എണ്ണം 200 എണ്ണം മിനിമം വേണം എന്നൊക്കെ പറഞ്ഞു. എന്നാ മാത്രം അങ്ങനെ ചെയ്തരുള്ളൂ. ഇപ്പൊ നമുക്ക് വേണ്ട നമുക്ക് ഞാൻ ലീബേക്ക് പോവാം. നേരത്തെ പറഞ്ഞ ലീബേക്ക് വീഡിയോഗ്രഫി പ്രോഹിബിറ്റഡ് ആയിരുന്നു. മേടിച്ചിട്ട് നാക്കുള്ളത് പിന്നെ ബാക്കിയുള്ളത് എടുക്കാൻ പറ്റായിരുന്നു. അപ്പൊ ഇതാട്ടോ നമ്മുടെ കാർഡ് എന്ന് പറയുന്നത് നല്ല ക്യൂട്ട് കാർഡല്ലേ, നല്ല രസമുണ്ട്. പിന്നെ ഇങ്ങനെ നല്ല ഭംഗി. ചൂട് അസഹനിയ. നമ്മള് വീടെത്തി, ഇൻവിറ്റേഷൻ കാർഡ് മേടിച്ചു. പോയത് നമ്മള് നാളത്തെ ഇനോഗ്രേഷന്റെ ഡ്രസ്സ് മേടിച്ചു, എല്ലാം മേടിച്ച് പണിയിട്ട് കഴിഞ്ഞു. ഇൻവിറ്റേഷൻ കാർഡ് ഇങ്ങോ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം എന്നൊക്കെ ആഗ്രഹം. എന്നാലും നമ്മൾ 4-ാമത്തെ കടയിലാണെന്ന് തോന്നുന്നു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടി. അതുപോലെ ഇങ്ങനെ കുറേ നടന്ന് ഇൻവിറ്റേഷൻ കാർഡ് എളുപ്പമല്ല. ഇതിപ്പോ 50 കാർഡ് ഇല്ല കേട്ടോ, 100 കാർഡ് അടിച്ചേക്കുന്നു. 100 ആണ് മിനിമം 100 കാർഡ്, അല്ലെങ്കിൽ അടിക്കാൻ പറ്റും 50 കാർഡ് അടിക്കാൻ പറ്റും. പക്ഷെ അത് സാധാ ഇല്ലേ, നമ്മുടെ ഇങ്ങനെ പേപ്പർ കാർഡ് സാധാ ചുമ്മാ നമ്മളിങ്ങനെ സാധാ കാർഡ്. അത് മാത്രമാണ് 50. ഭംഗിയുള്ള ഏത് കാർഡ് എടുത്തു കഴിഞ്ഞാലും ഞാൻ എടുത്ത് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാർഡിനൊക്കെ 120-140 പെർ പീസിന് 140. അത്രയും ബഡ്ജറ്റ് കൊടുത്തിട്ട് എന്തായാലും കാർഡ് ആക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഒരു 74-75 രൂപ കാർഡാണ്. അല്ല ഇപ്പൊ എടുത്തിരിക്കണ 92 75 രൂപയുടെ കാർഡാണ് ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല സാധനം. കാർഡ് അടിക്കുമ്പോ നമ്മളിത് എനിക്കൊരു ആഗ്രഹമാണ്, ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുമ്പോ നല്ലത് തന്നെ കൊടുക്കണം. ഇത് പിന്നെ എല്ലാവർക്കും ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കാം. ഇത് പിന്നെ ഈ കോളേജിലൊന്നല്ല, വെറുതെ വരുന്നവർക്ക് ഞാൻ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കും. നല്ല ഭംഗിയുണ്ട്. കല്യാണ ചെലവ് എന്ന് പറയുന്നത് തൊട്ട 10,000. 10,000 താഴെയുള്ള ഒന്നും തന്നെ ഇല്ല. കല്യാണം നമ്മള് ഞാൻ കല്യാണത്തിന്റെ ഓരോ ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് എത്രത്തോളം ചെലവുകൾ വരുന്നുണ്ടെന്ന്. നല്ല ചെലവ് എന്ന് വെച്ചാൽ നല്ല ചെലവ്, ഒന്ന് വെറുതെ ഇറങ്ങി കഴിഞ്ഞ ചെലവാണ് കല്യാണത്തിന്റെ. തൊടുന്നതും കാര്യങ്ങളൊക്കെ ഭയങ്കര ചെലവുണ്ട്.
ജീവിക്കണ്ടേ, ജീവിച്ചു പോണ്ടേ, ലൈഫല്ലേ, ലൈഫല്ലേ, ഇതാണ് മോട്ടോ, ലൈഫല്ലേ, ഇതൊക്കെ ആയി വെക്കും. ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഇതെന്ന് പറയുന്നത്. എനിക്ക് ഇൻവിറ്റേഷൻ കാർഡ് ഇഷ്ടമായ എന്റെ മനസ്സിൽ ഇതായിരുന്നു, ഇങ്ങനെയല്ല കാർഡ് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ മനസ്സിലുള്ളതൊക്കെ ഹൈ എക്സ്പെക്ടേഷൻ ആണ്, 150 ഒക്കെയാണ് എന്റെ കാർഡിന്റെ വയസ്സ് വന്നത്. ഇതല്ലാതെ പക്ഷെ ഈ ഒരു നല്ല കാർഡല്ലേ, ഇഷ്ടമായില്ലേ. പിന്നെ നമ്മുടെ നാളത്തെ ഇനോഗ്രേഷനുള്ള ഡ്രസ്സും, അത് ഞാൻ ഇനോഗ്രേഷന് വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ അതും കാണാം. അപ്പൊ എല്ലാവരും ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ.